ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് ഏറെ. പ്രത്യേകിച്ച് ഈ രാജ്യം നിലനിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നും ആർക്കു വേണ്ടിയാണ് ഇന്ത്യൻ ആർമി ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ജീവൻ വരെ ത്യജിച്ച് കാവൽ നിൽക്കുന്നതെന്നുമൊക്കെ ഇന്ന് ജനങ്ങൾക്കറിയാം. പണ്ടത്തെ പോലെയല്ല, ഓരോ ജവാൻ ഒരു വീരമൃത്യു വരിക്കുമ്പോഴും നമ്മുടെ ആരോ, നമ്മുടെ ബന്ധപ്പെട്ട ആരോ മരിച്ച രക്തസാക്ഷിയായ വേദന തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഓരോ ആളിനും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇതിനു മുമ്പൊന്നും ഇതൊന്നും അറിവില്ലായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ രാജ്യം ഒരു കേരളം ഒരു നാടുമായി അതിർത്തി പങ്കിടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അയൽരാജ്യവുമായിട്ട് അതിർത്തി പങ്കിട്ടാൽ മാത്രമേ ഇന്ത്യൻ ആർമി അനുഭവിക്കുന്ന വേദനകൾ, യാതനകൾ എന്തൊക്കെയാണ് എന്നിവർക്ക് മനസ്സിലാകൂ. മഴയൊന്നും വെയിലൊന്നും ഇല്ലാതെ അവർ കടന്ന് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു. അത് നേരിൽ കാണാൻ നമുക്കൊരു സാഹചര്യമുണ്ടായി വയനാട്. ഞാണിന്മേലെ തൂങ്ങുന്നു എന്ന് പറഞ്ഞേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ ചുരുണ്ട് കിടക്കുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ, രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ ഒരു അടുപ്പിൽ തീ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് ചുറ്റും ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഇരിക്കുന്നു. അതിൻ്റെ അമ്മയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ, മഴയുണ്ട് അതുകൊണ്ട് വേറെ കത്തുന്നില്ല, പുകച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ ചുരുണ്ട് കിടക്കുന്നു. മൂന്ന് ആർമി ഉദ്യോഗസ്ഥർ. ഒരുപാട് ഡെഡ് ബോഡികൾ ഇനിയും കിട്ടാനുണ്ടായിരുന്നല്ലോ, അത് തെരഞ്ഞിവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസവും ഇവരെ ഇങ്ങനെ തന്നെ കണ്ടപ്പോൾ ഒരു ആഷിഫ് എന്ന് പറയുന്ന ഒരു ആർമി, ഇന്ത്യൻ ആർമി, അദ്ദേഹത്തെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ കുട്ടികൾക്ക് വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല, തിന്നാനൊന്നും കിട്ടിയില്ല, ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഇറങ്ങിയാലല്ലേ എന്തെങ്കിലും വാങ്ങാനോ മറ്റോ പറ്റും. നാട് മൊത്തവും ഇടിഞ്ഞു, വെള്ളത്തിലായി, പാലം നിർമ്മിച്ചിട്ടില്ല, ബെയിലിപ്പാലം എന്ന് ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താണ് ഈ തീ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നത്? കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? വെള്ളമെങ്കിലും ചൂടാക്കി കൊടുക്കാമെന്നുള്ളൊരു ധാരണയിൽ അരിയില്ല, ഭക്ഷണമില്ല. ഇന്ത്യൻ ആർമിക്കാർ മൂന്ന് പേരും അവിടെ നിന്ന് വാവിട്ട് നിലവിളിച്ചു എന്നാണ് ആഷിഫ് പറഞ്ഞത്. ഒടുവിൽ ഇവരുടെ കയ്യിൽ ഭക്ഷണവും വെള്ളമോ ഒന്നുമില്ല. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് നാല് കഷ്ണമാക്കി കീറി ഒരു കഷ്ണം ആ ചുരുണ്ട് കിടന്ന മനുഷ്യന് കൊടുത്തു. ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു ആർമി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മേലോടെ വച്ച് ഈ ബെഡ്ഷീറ്റുമായിട്ട് കെട്ടി. അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളെയും ഈ മൂന്ന് ഇന്ത്യൻ ആർമിക്കാരും ശരീരത്തോട് വച്ച് കെട്ടി. ഒരു കെട്ട് ഒരു തുണി ആ മനുഷ്യനും കൊടുത്തു. എന്നിട്ട് ഈ സ്ത്രീയെയും രക്ഷപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. ഈ ഞാണിന്മേലെ കയറി നൂല് പോലെയുള്ള ചെറിയ ഒരു കയർ രക്ഷപ്പെടുത്തി എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇടയ്ക്ക് ദാഹിച്ചപ്പോൾ ഈ മതിലിൽ നിന്നും മുകളിൽ നിന്ന് മലമുകളിൽ നിന്നും വീഴുന്ന വെള്ളം ഒരു കുടിക്കുന്നു, അതേ ഉള്ളു കുടിക്കാൻ. നമ്മൾ മനസ്സിലാക്കി ആ കയറെങ്ങാനും, അതല്ലെങ്കിൽ ചെളിയാണ്, കയ്യെങ്ങാനും ഒന്ന് സ്ലിപ്പായാൽ, അവർ പറയുകയാണ് ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ രക്ഷപ്പെട്ട് പുറത്തെത്തുന്നത് വരെ ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടില്ല. പട്ടിണിയാണ് ഈ കുഞ്ഞുങ്ങൾ ദിവസങ്ങളോളമായിട്ട്. കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ കഴിവതും ശ്രമിച്ചു. ഈ മനുഷ്യൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ് നമ്മളോട്. ഇത് എല്ലാം രക്ഷപ്പെട്ട് ഇവരഞ്ചു പേരും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു നിമിഷമുണ്ടത്രേ, എന്തോ അവർ മരിച്ചിട്ട് തിരിച്ചു വന്ന ഒരു പ്രതീതി. ഈ മാതാപിതാക്കൾ മക്കളെ മാറോട് ചേർത്ത് നിർത്തുകയും കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. കാരണം അവർ മരണത്തെ മുഖാമുഖം കണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ആർമി ഉദ്യോഗസ്ഥൻ പുഴയിലേക്ക് ഇറങ്ങുന്നു. അപ്പോഴേ കാട്ടി അടിയൊഴുക്ക് വന്നു. ആ മനുഷ്യൻ ഊർന്നൂർന്നൂർന്നൂർന്ന് താഴേക്ക് പോകുമ്പോഴും ആ ഒഴുക്കിനെതിരെ നീന്താൻ ആ മനുഷ്യനെ പ്രേരിപ്പിക്കുവാണ്. എന്തുമാത്രം അവർ സഹിച്ചിട്ടാണ് ഓരോ സഹജീവിയുടെ ജീവനും അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ചിലപ്പോൾ ഭക്ഷണം കിട്ടാത്ത ദിവസങ്ങളുണ്ടാകും, ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാകും, വീട്ടിൽ വൃദ്ധരായ, സുഖമില്ലാത്ത, അങ്ങനെ പല രൂപത്തിലുമാണല്ലോ കുടുംബമുള്ളത്. അവരെ ഒന്ന് വിളിച്ച് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് അമ്മേ, അമ്മ, അമ്മ എന്നൊന്ന് വിളിച്ചു പറയാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും. എന്തിനു വേണ്ടിയാ? ഈ രാജ്യത്തിന് വേണ്ടി. എല്ലാവർക്കും ഇന്നതറിയാം. അപ്പോൾ ഇന്ന് ഇന്ത്യൻ ആർമിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എവിടെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഏത് മതവിഭാഗമാണ്, ഏത് രാഷ്ട്രീയ വിഭാഗമാണ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടുന്ന പരിഗണന നൽകാത്തത്? അവരാണല്ലോ ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ഈ രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും,
അവര് ജാഗ്രതയോടെ നിൽക്കുവാണ്. എപ്പോഴാണ് ശത്രുരാജ്യത്ത് നിന്ന് എന്തെങ്കിലും രൂപത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നറിയില്ല. ഒരു മിസൈല് വന്ന് വീഴാം, ഒരു ബോംബ് വന്ന് വീണ് പൊട്ടാം, ഒരാൾ നേരിട്ട് സ്ഫോടക വസ്തുക്കളുമായി വന്ന് കയറാം, എന്തു വേണമെങ്കിലും സംഭവിക്കാം. എന്നിട്ടും ഈ രാജ്യത്തെ കാക്കാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന പട്ടാളക്കാരുണ്ടല്ലോ, അവർക്കാണ് ഈ രാജ്യം ഏറ്റവും കൂടുതൽ സുരക്ഷ ഒരുക്കുന്നത്. അവരാണ് ഈ രാജ്യത്തിന് സുരക്ഷ ഒരുക്കുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടതും. അപ്പം ആ രാജ്യത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത്. ആ രാജ്യസ്നേഹം ഒന്നുകൂടി ഈ നാട്ടിൽ ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞത് ആർക്കാണ് എന്ന് ജനങ്ങൾക്കറിയാം. എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുണ്ട്, എല്ലാവർക്കും മൊബൈൽ ഡേറ്റാസ് ഉണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് നമ്മൾ നിൽക്കേണ്ടത്, ആരോടൊപ്പം നിന്നാലാണ് ഈ രാജ്യം സുസ്ഥിരമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഇന്നവർക്കറിയാം. അതുകൊണ്ട് മലപ്പുറത്തെ നല്ലൊരു വിഭാഗം സ്ത്രീകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. അവർ നരേന്ദ്രമോദി എന്ന മഹാമനുഷ്യനിൽ വിശ്വസിക്കുന്നു. ഈ രാജ്യം സുരക്ഷിതമാണ് ആ കരങ്ങളിലെന്ന്. ഇവിടെ വർഗീയതയോ വിഭാഗീയതയോ അന്യമത വിദ്വേഷമോ ഒന്നുമല്ല, രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഇവിടെ ഏത് മതസ്ഥർക്കും അവനവൻ്റെ മതവിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. ഇവിടെ മനുഷ്യനെ മതങ്ങളുടെ പേരിൽ ഭിന്നിപ്പിക്കരുത്, ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഒന്നായി നിൽക്കണം എന്ന വലിയ ഒരു ആശയം ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കുള്ള കാര്യം ഉള്ളതുപോലെ പറയും, അപ്പോൾ ഭിന്നിപ്പാണ്, മതത്തെ പരസ്പരം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന അന്യമത വിരോധത്തെ പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തീരൂ. ഇപ്പോഴിതാ നല്ലൊരു വിഭാഗം മുസ്ലിം സ്ത്രീകൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന വീഡിയോ നമ്മുടെ ടി പി സുൽഫത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മളെ കേരളത്തിനകത്തും പുറത്തും നടക്കുന്ന ഒരു ചർച്ചയാണ് സിനിമയിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച്. സിനിമയിൽ നല്ല സ്ത്രീകൾ എവിടെയെല്ലാം ജോലി ചെയ്യുന്നു അവിടെയെല്ലാം സ്ത്രീകൾ പലതരത്തിൽ ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തിനു പറയുന്നത്, വീട്ടിലും കുടുംബത്തിലും പോലും സ്ത്രീകൾക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ അത് സിനിമയിലാണ് മാത്രം. സിനിമയിൽ നടക്കുന്ന ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന നടിമാരെ നമ്മൾ അവരെ താഴ്ത്തിക്കെട്ടുകയല്ല വേണ്ടത്, നമ്മൾ ഓരോ സ്ത്രീകളും അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം ഏതൊരു പെണ്ണാണെങ്കിലും ഒരു നടിയാണെങ്കിലും ഇനി മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മുടെ കേരളത്തിലുള്ള ഏത് ജാതി മതത്തിൽപ്പെട്ട സ്ത്രീകളാവട്ടെ, അതായത് ആ നടൻ അങ്ങനെ ഈ നടൻ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പരസ്യമായിട്ട് ചാനലുകളെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ മാനം കുടുംബത്തിലും നാട്ടുകാരിലൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഒരു ക്യാഷ് തട്ടിയെടുക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വളരെ സ്വകാര്യമായിട്ട് പക്ഷേ അവർക്ക് അവരുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സഹകരിക്കുന്നവരോ അഡ്ജസ്റ്റ് ചെയ്യുന്നവരോ ഉണ്ടാവാം. ഇങ്ങനെ പരസ്യമായിട്ട് കേരളത്തിലുള്ള ഒരു കേരളീയ വനിത അല്ലെങ്കിൽ 10 ലക്ഷത്തിലോ അല്ലെങ്കിൽ ഒരു 25 ലക്ഷത്തിലോ ഒക്കെ ഒരു പെണ്ണെ മറ്റുള്ള ഒരാളെ ജീവിതം തകർക്കാനോ അല്ലെങ്കിൽ പല ക്യാഷ് നേടിയെടുക്കാനോ ഒക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ സിനിമയിലോ മറ്റെവിടെയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം തടയാൻ ശ്രമിക്കണം. എന്നിട്ടും അവര് അതിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ നമുക്കിവിടെ നിയമം കോടതി എല്ലാം ഉണ്ട്. അതൊക്കെ ശരാശരി രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം വിജയിക്കും. നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന ശേഷമാണ് ഇവിടെ സ്ത്രീകളൊക്കെ ഒന്ന് ഏതൊരു സംസ്ഥാനത്തിലാണ് നമ്മളെ രാജ്യത്ത് ഒട്ടും സ്ത്രീകൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയതും അതുപോലെ വീട്ടിലുള്ള പീഡനങ്ങൾ പുറത്തുള്ള പീഡനങ്ങൾ ഒക്കെ സ്ത്രീകൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയണം. കേസ് കൊടുക്കേണ്ടടുത്ത് കേസ് കൊടുക്കണം, നമ്മൾ പിന്നെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, അങ്ങനെ ചെയ്യണം. ഇന്നിപ്പോ കോൺഗ്രസ് ആണ് ഈ കേരളം ഭരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കറിയാം അവർ എത്ര വർഷം കേരളം ഭരിച്ചിട്ടുണ്ട്, എത്ര വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇത്രമാത്രം സുരക്ഷിതത്വങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, മറ്റുള്ളതൊക്കെ പോട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ വികസനം മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകട്ടെ, പക്ഷെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത്ര വലിയൊരു സുരക്ഷിതത്വം ഇന്ത്യ രാജ്യത്ത് ഒട്ടും കിട്ടിയത് മോദിയുടെ ഭരണത്തോടെയാണ്. അതായത് കോൺഗ്രസ് രാജ്യം ഭരിച്ച പോലെ അല്ലെങ്കിൽ കേരളം ഭരിച്ച പോലെ അല്ല ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുകൊണ്ടാണ് നല്ലൊരു വിഭാഗം ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നത്. മുത്തലാഖ് പോലെയുള്ള 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കാടൻ നിയമങ്ങളെ പിഴുതെറിയാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ പോപ്പുലർ ഫ്രണ്ടിനെ തളയ്ക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ആ മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ കൂടുതൽ ആളുകൾ വിശ്വസിക്കാൻ കാരണം. നന്ദി.